ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. ഇത് റോഡ് സൈഡ് ചെറിയ ചെറിയ കടകളിലും അതല്ലെങ്കിലും ബീച്ച് സൈഡൊക്കെ കാണുമ്പോൾ വാങ്ങി കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. അത്രയ്ക്ക് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ ഈ ഉപ്പിലിട്ടത്. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലൊന്ന് റെഡിയാക്കി എടുത്താലോ? അപ്പോൾ ഒരുവിധം ആൾക്കാർക്കെല്ലാം ഇത് അറിയായിരിക്കാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപ്പിലിട്ട് അധികം നാൾ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോഴും ഉപ്പിലിട്ട് വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്കയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി വാഷ് ചെയ്ത് ഒരു ടിഷ്യൂ കൊണ്ട് അതിൻ്റെ വെള്ളം നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കേടായ നെല്ലിക്ക നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നിച്ച് ഇടാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ കുറച്ച് കേടായ നെല്ലിക്കയൊക്കെ നമ്മൾ ഇതിൽ ഇതിൻ്റെ ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ ബാക്കിയുള്ള നെല്ലിക്കയും പെട്ടെന്ന് ചീഞ്ഞ് പോകട്ടോ. അതുകൊണ്ട് അത്ര നെല്ലിക്ക ഒഴിവാക്കുകയാണ് നല്ലത്. ഇനി നമുക്ക് ഈ നെല്ലിക്കയിലെല്ലാം നല്ല പോലെ കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയൊക്കെ പാകത്തിന് ഇറങ്ങാൻ വേണ്ടിയാണ് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നത്. അപ്പോഴിതാ നെല്ലിക്കയെല്ലാം ഞാൻ ഇതേപോലെ നല്ല പോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇതുപോലെ നടുക കീറിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കീറിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യം കുറച്ച് കറിവേപ്പില, കുറച്ച് വിനേഗർ, ആവശ്യമുള്ള ഉപ്പ്, ഇത്രയുമാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും സ്റ്റീൽ പാത്രം തന്നെ എടുക്കാനായി ശ്രദ്ധിക്കുക കേട്ടോ. അലുമിനിയം ആകുമ്പോഴത്തേക്കും നമ്മൾ വിനേഗർ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അത് പെട്ടെന്നായിരിക്കും റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ പാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു സ്പൂണിൽ 2 സ്പൂണ് വിനേഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ വിനേഗറും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഈ ഒരു നെല്ലിക്ക മുങ്ങിക്കടക്കാൻ പാകത്തിനായിരിക്കണം കേട്ടോ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഒക്കെ എടുക്കുന്ന അളവിനനുസരിച്ചായിരിക്കണം വെള്ളം, ഉപ്പ്, വിനേഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളക്കണം കേട്ടോ, എന്നാലേ ആ ഒരു വിനേഗറിൻ്റെ ആ ഒരു പച്ചക്കുത്തൽ മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴിതായിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നെല്ലിക്കയ്ക്ക് ഒന്ന് ചൂട് കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം നെല്ലിക്ക വേവിക്കേണ്ടൊന്നും ആവശ്യമില്ല. നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്കാണല്ലോ ഈ നെല്ലിക്ക ഇട്ട് കൊടുത്തത്. അപ്പോൾ തന്നെ അത് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നെല്ലിക്ക നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോഴിതാ കണ്ടില്ലേ, അടച്ച് കൊടുത്തൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പച്ചമുളക് നെല്ലിക്കയുടെ ഒക്കെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുളിയും ഉപ്പൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പാകത്തിന് നല്ല ടേസ്റ്റായി ഈ ഒരു നെല്ലിക്ക മാറിയിട്ടുണ്ടാവും. അപ്പോഴാ ഇനി ഞാൻ ഈ ഒരു കുപ്പിയിലോട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കുപ്പിയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ചില്ല് കുപ്പിയിലോ അതല്ലെങ്കിൽ ഭരണിയിലോ ഇട്ട് സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോഴതായിരിക്കും ഏറ്റവും നമ്മുടെ ഹെൽത്തിനും നല്ലത് കേട്ടോ. ഇതുപോലെ കുപ്പി പാത്രത്തിലോ അതല്ലെങ്കിൽ ഭരണിയിലോ ഇട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം.
അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പൈനാപ്പിൾ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപ്പിലിട്ട് സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ബൈ ബൈ, താങ്ക് യു.